ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാമറ ഡ്രോണിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇതിന് ബാറ്ററി ഇങ്ങനെ നഖം തിങ്ങി എടുക്കണം. ഇത് ആദ്യമേ കിട്ടുമ്പോൾ തന്നെ ഈ ബാറ്ററിൻ്റെ തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് ബാറ്ററി. ഇത് ചാർജർ ചെയ്യുന്ന കൂടെ തന്നെ കിട്ടും. ഇതാണ് ചാർജറിൻ്റെ ഈ അറ്റത്തെ ഭാഗം ഇങ്ങനെ കയറ്റണം, എന്നിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഈ ഈ ഭാഗം കയറ്റുന്ന സൈഡിൻ്റെ ഈ സാധനം ഇതിൻ്റെ ഒരു കിട്ടത്തില്ല. നമ്മൾ ഫോണിൻ്റെ ചാർജ് ഒന്ന് ഇത് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ബാറ്ററി ഒന്ന് തിരിച്ച് ഞാൻ ചാർജ് ചെയ്തായിരുന്നു. ഒരു 5-6 മണിക്കൂർ ചാർജ് ചെയ്താൽ നല്ലോണം തോന്നും. ഇന്നത്തെ അവിടെ വെച്ചു നമുക്ക് ഇത് റിമോട്ട് ഇതിനെ പറ്റി നോക്കാം. ഇത് ഞെക്കിയ റിമോട്ട് ഓണാണ്. പിന്നെ ഇത് ഞെക്കിയ ഫൈൻ ടൂണിൽ നെക്സ്റ്റ് ഓർഡർ ആയതിലോട്ടും പോകത്തില്ല. ജീറോ കാലിബ്രേഷൻ വന്നത് ക്യാമറ ഓണ ചെയ്യുമ്പോഴാണ്. ഇത് 1 കിറ്റ് റിട്ടേൺ. അത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പുറകോട്ട് വരും. പിന്നെ ഈ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഞെക്കി അത് ഞെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞെക്കിയൊക്കെ ചാർജൊക്കെ തീർന്നാൽ ഞെക്കിയ ടെപ്പേന്ന് ഒന്ന് വീഴും. ഇത് എപ്പോഴും ഉപയോഗിക്കരുത്. എപ്പോഴും ഉപയോഗിക്കാൻ ടെപ്പേന്ന് ഒന്ന് വീണ് വലിയ ഡാമേജും വരും. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ടേക്ക് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ താഴെ നിൽക്കുമ്പോൾ ഞെക്കിയാൽ പൊങ്ങുകയും ചെയ്യും. മേളിൽ നിൽക്കുമ്പോൾ മേളിൽ നിൽക്കുമ്പോൾ ഞെക്കി താഴെ ഇറങ്ങുകയും ചെയ്യും. ഈ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊക്കുവാണെങ്കിൽ പൊങ്ങത്തില്ല. ആദ്യമേ സെറ്റ് ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഇതിപ്പം 2 സ്വിച്ചുകൂടെ ഉണ്ട് ഇവിടെ. ഇത് സ്പീഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് 1 റാഷ്യം ഞെക്കിയാൽ കുറച്ച് സ്പീഡ് കൊടുക്കും. 2-ാമത്തെ റാഷ്യം ഞെക്കിയാലും കുറേ സ്പീഡ് കൊടുക്കും. ആ കുറേ സ്പീഡ് ആവശ്യമില്ലാത്ത പിന്നെ ഒന്നും ഞെക്കി സാധാരണ സ്പീഡ്. ഈ 360 ഡിഗ്രി ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞെക്കിയിട്ട് ലെഫ്റ്റിലോട്ട് ഇരിക്കുവാണെങ്കിൽ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് നേരെയാവും. പിന്നെ ഇപ്പം ഞെക്കിയിട്ട് റൈറ്റിലോട്ട് ആക്കുവാണെങ്കിൽ റൈറ്റിലോട്ട് കഴിഞ്ഞിട്ട് മുന്നോട്ടാകുമ്പോൾ അങ്ങനെ പോലെ. ഇനി നമ്മൾ ഡ്രോണിനെ പറ്റി പറയാം. ഡ്രോൺ നമ്മൾ ഫോൾഡബിൾ ആയിട്ടാണ് കിട്ടുന്നത്. ഫോൾഡ് നേരെയാക്കണം, അത് തിരിച്ചും മടക്കാം. മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പുറകിലത്തെ സ്ഥലം വേണം ആദ്യത്തെ മടക്കാം, ആദ്യമേ മടക്കാം, എന്നിട്ട് വേണം മുന്നിലേക്ക് മടക്കാം. നമ്മൾ ഇതിനോട് തന്നെ കിട്ടുന്നതാണ് ഈ സാധനം. ഇത് ഇപ്പോൾ എവിടെ എങ്ങോട്ട് പോയി തട്ടിയാൽ ഇത് ഇത് സേഫ്റ്റി ആയിട്ട് ഇരുന്നു. അതുകൊണ്ട് ഇത് ഇത് പോയി ഇടിക്കുന്നതിന് വലിയത് പോയി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്പെയറായിട്ട് ഇതിൻ്റെ സ്പെയറായിട്ട് കിട്ടുന്നതാണ്. ഇതിന് ഈ ലീഫ് തന്നെയാണ്. ഈ ഈ ക്യാപ്പ് ഓടി കഴിഞ്ഞാൽ ഇതിന് സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടർ ഓടി കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് വേറൊന്നും എടുത്തിട്ട് സ്ക്രൂ ചെയ്തിട്ട് ഈ ക്യാപ്പ് എടുത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ 4 സൈഡിലെ കയറ്റണം. പിന്നെ ഈ സാധനം ഇറക്കുമ്പോൾ ഈ ഇവിടെ ഒന്ന് താത്തിയിട്ട് വേണം ഇറക്കാൻ. പിന്നെ കയറ്റുമ്പോൾ ഒന്ന് പൊക്കി നിൽക്കണം. ചെറിയ സാധനമുണ്ട്. പിന്നെ ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 5,110 രൂപയാണ്. ക്യാമറ ഉണ്ടായത് 5,000 രൂപ. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അതിന് 2,500 എത്ര വേണമെങ്കിലും. ഇതുപോലത്തെ അല്ല, പക്ഷേ ക്വാളിറ്റി ഒക്കെ കുറവാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഓണാക്കിയാണ്. ഇതിൻ്റെ ലൈറ്റ്സ് കാണിക്കാം. ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ്, ഇവിടെ ഗ്രീൻ ലൈറ്റ്, ഇവിടെ 2 ലൈറ്റും ഉണ്ട്, ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. ഞാൻ സെറ്റ് ആക്കണം, ഒന്ന് ഓണാക്കണം. നമ്മൾ ഇങ്ങോട്ടൊന്നും ചെയ്യണം, പിന്നെ ഇങ്ങോട്ടും ഒന്നും ചെയ്യണം ഈ ഇത്. അപ്പോൾ ഇത് സെറ്റായി. അപ്പോൾ ലൈറ്റ് മിന്നു നോക്കുന്നുണ്ട്. നമുക്കന്ന് പറിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ആൻറ്റീന ഒന്ന് പൊക്കി വെച്ചേക്കാം. ഓക്കെ, ഫ്ലിപ്പൊക്കെ കാണിക്കാം. വെച്ചു, ഇനി പൊക്കാൻ പോകണം. എനിക്ക് 1 റാഷ്യം പൊക്കാം. എനിക്ക് 2-ാമത്തെ റാഷ്യം. ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. താങ്ക് യു.